അകാരണമായി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയവരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻഡു സൽഫാൻ ദുരിതബാധിതർ വീടുകളിൽ അവകാശ പ്രഖ്യാപനം നടത്തി. ഇതിന്റെ ഭാഗമായി അമ്മമാർ കാഞ്ഞങ്ങാട്ട് സമരജ്വാലയും തീർത്തു. This news sponsored by Bobby Chemanur International Jewelers. 2017 പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്നും കണ്ടെത്തി കാരണമില്ലാതെ ഒഴിവാക്കിയ 1031 എൻഡു സൽഫാൻ ദുരിതബാധിതരെ പട്ടികയിൽ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലയിലുടനീളം ദുരിതബാധിതർ അവരവരുടെ വീടുകളിൽ അവകാശ പ്രഖ്യാപനം നടത്തിയത്. ഇതിന്റെ ഭാഗമായി ദുരിതബാധിതരുടെ അമ്മമാർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ സമരജ്വാലയും തീർത്തു. സമരസമിതി ചെയർപേഴ്സൺ എം കെ അജിത, പി ഷൈനി, താജുദ്ദീൻ പടിഞ്ഞാർ, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, രാധാകൃഷ്ണൻ അഞ്ചാം വയൽ, മനോജ് ഒടിഞ്ഞവളപ്പ്, തമ്പാൻ വാഴന്നോരടി, സി എച്ച് ബാലകൃഷ്ണൻ, പവിത്രൻ തോയമ്മൽ, പ്രവീൺ അമ്പലത്തുകര, മുനീർ ആറങ്ങാടി എന്നിവർ സംസാരിച്ചു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സമര സാഹചര്യം വിശദമാക്കി. പേരെയും 2019 സെക്രട്ടേറിയറ്റിന് മുന്നിൽ അമ്മമാർ നടത്തിയ പട്ടിണി സമരത്തെ തുടർന്ന് 511 കുട്ടികളെ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നിശ്ചയപ്പെടുത്തുകയുമുണ്ടായി. ബാക്കി വന്ന 1031 പേരുടെ കാര്യത്തിൽ ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ കയറി ചെല്ലണം ഈ വീടുകളിലേക്ക്. 1031 പേരുടെയും വീടുകളിൽ നിങ്ങൾ കയറി ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ പറയും എന്തുകൊണ്ടാണ് ഇവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. 2, 3 കുട്ടികളുള്ള വീടുകളുണ്ടെന്ന് അവിടെ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്താണ് കാരണം ഇവരെ പുറത്താക്കാൻ. കാരണം മറ്റൊന്നല്ല, നമ്മുടെ കീടനാശിനി കമ്പനികളെ രക്ഷിക്കാനുള്ള അങ്ങേയറ്റ ശ്രമങ്ങളാണ് നമ്മുടെ ഭരണവർഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണുപ്രസാദ് നീലേശ്വരം, ഷൈമേഷ് മണിക്കൈ, ഫൈറൂസ പള്ളിക്കര, ബേബി അമ്പിളി, ചന്ദ്രാവതി കാഞ്ഞങ്ങാട്, മുസ്തഫ പടന, അബ്ദുറഹ്മാൻ പിലിക്കോട്, ജൈനേന്ദ്രൻ പരത്തടി, സുജേക കോടബോളൂർ, ശാലിനി കുശാൽ നഗർ, ടി രാധ, ശാരദ നീലേശ്വരം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.